ഹായ് ജോകുടൻ. മാക്സിമം എല്ലാവരും ചിരിക്കാൻ ശ്രമിക്കുക. ചിരിച്ചത് ആയിച്ചു കൂടുമെന്നാണ് പറയുന്നത്. എല്ലാം തമാശയായിട്ട് കാണുക. സീരിയസ് ആവേണ്ടടുത്ത് നമുക്ക് സീരിയസ് ആവാം. വെറുപ്പിക്കുന്നില്ല. വീഡിയോ വെക്കോ. അല്ലെങ്കിലൊന്നും പറ. നിങ്ങൾക്ക് നാണം വരുന്നുണ്ടോ? എനിക്ക് തന്നെ ശരിക്കും നാണം വരുന്നു. എന്തോ എന്തോ ഒരു നാണക്കേട് അല്ലേ? തോറ്റുകൊടുക്കാത്ത മനസ്സ് നിങ്ങൾ കാണാണ്ട് പോകരുത് എന്ന് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് ആദ്യമേ തന്നെ പറയും. പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചാൽ തമാശയ്ക്ക് വേണ്ടി ആരോ ക്രിയേറ്റ് ചെയ്തതാണ്. ശരിക്കും സാനിയപ്പൻ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വം ഒരു കോമഡി ആക്കാൻ വേണ്ടി റെസ്പോണ്ട് ചെയ്യേണ്ട സ്ഥലത്ത് മൊത്തം മ്യൂട്ടാക്കി കളഞ്ഞതാണ് സംഭവം. ഏതായാലും അത് ചിരിക്കാനുള്ള ഒപ്പം ഉണ്ടായിരുന്നു. ചിരി വന്നവർ ചിരിക്കും, അല്ലാത്തവർ ചിരിക്കണം. നമുക്ക് അടുത്ത വീട് നോക്കാം. ചന്തി പോച്ച്, അവന്റെ ചന്തി പോച്ച്. ചന്തിയാണോ അതോ വേറെ വല്ലതാണോ പോയെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പരിതാപകരമാണ് അവസ്ഥ. പോട്ടെ, അടുത്ത വീട് നോക്കാം. യെസ്, സൂപ്പർ, അത് കൊള്ളാം. അത് നന്നായിട്ട് ചാടി കടന്നു. കൊള്ളാം. ആരെങ്കിലും ചെയ്യണ പണിയാണോ? പിന്നെ ഇതൊക്കെ തമാശയല്ലേ, ഇതൊക്കെ തമാശയായിട്ട് എടുക്കുക. ഒരാള് വീഴുന്നത് കണ്ട് ചിരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കരുത്. അവർക്ക് തമാശ തന്നെയാണ്. ഒരു മ്യൂസിക് കൂടി ഇട്ടേക്കല്ലേ. ഓ ഓ ഓ ഓ, ഒന്നും പറ്റിയില്ല അവന്. ഓ ഇല്ല, അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൻ ഭയങ്കര ടാലന്റഡ്. അവർ രണ്ടുപേരും ഭയങ്കര ടാലന്റഡ് ആണ്. കൊള്ളാം. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് ആരെങ്കിലും കൊണ്ടാണോ? വേറൊന്നും പറയാനില്ല, വേറൊന്നും പറയാനില്ല. അടുത്ത വീട് നോക്കാം. എന്താന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്തോ കത്തുന്ന ഒരു സാധനം. മത്താപ്പ് പോലെ എന്തോ സംഭവമാണ്. ഇത് കാറിന്റെ ഫ്രണ്ടിലിട്ട് കത്തിക്കുക. കാറിനകത്ത് ആൾക്കാർ ആരാണ്ട് ഉണ്ട്. നമുക്ക് എന്താന്ന് നോക്കാം. എല്ലാം മറക്കാം. ശരിക്കും ശരിക്കും പറഞ്ഞ പോക്കർത്തരാണ് കാണിച്ചത്. ഏതായാലും കേരളത്തിലല്ല, കേരളത്തിലാണെങ്കിൽ ആരെയും പോക്കാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് അല്ലേ, പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇത് തമാശയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല, എങ്കിലും നിങ്ങൾ തമാശയായിട്ട് എടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇവർക്ക് എന്തിന്റെ സൂക്കേടാ എന്നായിരിക്കും ചിലവർ ചോദിക്കാൻ വരുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കുന്നില്ല. വെറുതെ തലയിൽ വെച്ചിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ കാല് ശ്രദ്ധിച്ചായിരുന്നു. കണ്ടോ, കാലിന് എന്തോ വയ്യാത്തൊരാളാണ്. അപ്പോ കാലിന് വയ്യാത്ത ആളാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കരുത്. അങ്ങനെയുള്ളവരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതൊരു തമാശ എടുക്കുക. അടുത്ത വീട് നോക്കാം. അടുത്ത
അതിർന്ന മാസ്റ്റർ എടുക്കുക. മെതി എന്ന് പറഞ്ഞാ ഇതാണ് മെതി. പന്നി മെതിക്കും ഇതുപോലെ. ഒരു മുത്തം ചോദിച്ചതാ മൂത്രം മൊത്തം പോയി. ആ കൊള്ളാം. ഓക്കെ മതി. മുത്തമൊക്കെ ചോദിക്കുമ്പോ സൂക്ഷിച്ച് കണ്ടൊക്കെ ചോദിക്കുക. അടുത്ത വീട് വന്നു. എന്താ അല്ലേ, എത്ര ദാരിദ്ര്യം പിടിച്ചവനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഒന്ന് നേരെ നിൽക്കാൻ കഴിവില്ലാത്തവനാണ് പെണ്ണ് കെട്ടാൻ പോകും. അതിനൊക്കെ നമ്മുടെ മലയാളികള് 18 വയസ്സാവാൻ വേണ്ടി കാത്തു നിൽക്കുക. എന്റെ പാട്ടിടാൻ എള്ളോളം തരി പൊന്നെന്തിനാ, പൊന്നും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് പെണ്ണിനെ മതി. കേന്ദാരി പെണ്ണ് കെലിപ്പിന്റെ കേന്ദാരി. അടുത്ത് നോക്കട്ടെ. ആ വോട്ട് പുല്ല് അത് ക്യാന്താരിയാ തോന്നുന്നു, ചെറുതായിട്ടോ. നമുക്കിനി കെലിപ്പിനെ നോക്കാം. എന്ത് പരിപാടിയല്ല കാണിച്ചത്? കെലിപ്പന് ഇച്ചിരി കെലിപ്പ് കൂടിപ്പോയോ എന്ന് സംശയം അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇവർക്ക് പറ്റത്തില്ലെങ്കിൽ ഇവരെന്തിനാ കിട്ടുന്നേ കഷ്ടം. അടി അടി അവന്റെ അണ്ണാക്കിനേക്ക് അടിക്ക്. എനിക്ക് ഇത്രയും ദേഷ്യമുള്ള കാര്യം പറയില്ല. ഇതുപോലെ മുഖത്തേക്ക് അടിക്കുക, ഈ കേക്ക് മുറിക്കുമ്പോ അതിനകത്ത് മുഖത്തുവരെ തേക്കുക, നശിപ്പിച്ചു കളയുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്ത് സന്തോഷമാണ് ഇതിൽ ലഭിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ദേഷ്യമുള്ള ഒരു കാര്യമാണ് ഈ പ്രോപ്പർ പൊട്ടിച്ച് അതിന്റെ പുറത്തെറുക. അത് ഫുള്ള് വേസ്റ്റ് ആക്കി കളയുക. ഇവർക്ക് എന്തിന്റെ സുഖടാട്ടെ. ഇത് ചെയ്ത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. തേനീച്ചോട് തേനീച്ചക്കൂട് വെച്ചാൽ അടിച്ച് നിറക്കിയേ. എന്താല്ലേ, ഒരു വിവാഹമാണ്, എത്ര മനോഹരമായ ആചാരങ്ങൾ. ഓക്കെ, മനസ്സിനെ കുളിർമ കൊള്ളിപ്പിക്കുന്ന ഒരു മ്യൂസിക് കൂടി കേട്ടിട്ട് നിർത്താം. എന്തൊക്കെ ഈ പാടുന്നത്? എന്തായാലും കൊള്ളാം, ഞാൻ ഇച്ചിരി പമ്പായി. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോ ബൈ.